Life Pathadi my Benthapeta Arimadil, Mukimandri Pinara Vichinum, Panga, and Nula Nyetikuna Vibarangalana, Ipol Purta Vandu Life Pathadikai, Red Crescent to my Idiva the Kodivita Pathadike, Kara Rupitada, Mukimandri Pinara Vichinana. Athodapam the Nair and Arthi Pathan by the Julie Padanana, Mukimandri Official Narada Chadangil Sakshi, Andarasha Swarnakata Gaisle, UAE Consulate Attashi, Maranula, Reportagalana, Ipol Maraniki Purta Vandu Dirikunda. Mukimandri Facebook post. Tilutaniana, Ipoli, Viveranga, Lapikunda. Kararil Opitada, Mukimandri Pinara Vijayanum, Red Crescent General Secretary Muhammad Atif Al Falahim Chernana. Idina Sakshiai, Red Crescent Angangal Undaidu. Matravala, Andarasha Swarnakarthi Kesamai Banthabata, Vibada Dilaya, UAE Consulate Attashim, Pangad Tirunu. ഇവരോടൊപ്പം വ്യവസായി എം എ യൂസഫ് അലി, ഫെഫ് പദ്ധതിയുടെ ചുമതലയുള്ള യു വി ജോസ് മുഖ്യമന്ത്രിയുടെ സ്റ്റാഫ് അംഗങ്ങളും പങ്കെടുത്തിട്ടുണ്ട്. ഈ വിവരവും ഫേസ്ബുക്കിൽ മുഖ്യമന്ത്രി പങ്കുവയ്ക്കുകയും ചെയ്തിട്ടുണ്ട്. 2019 ജൂലൈ 11 മുഖ്യമന്ത്രിയുടെ ഫേസ്ബുക്ക് പോസ്റ്റിന്റെ പൂർണ്ണരൂപം ഇങ്ങനെ. കേരളത്തിന്റെ പ്രളയ പുനർനിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് പിന്തുണയുമായി യു എ ഇ റെഡ് ക്രസന്റ് അതോറിറ്റി. റെഡ് ക്രസന്റ് അതോറിറ്റിയുടെ ഔദ്യോഗിക സംഘം മുഖ്യമന്ത്രിയെ സന്ദർശിച്ച കേരളത്തിനുള്ള സഹായം പ്രഖ്യാപിച്ചു. സംസ്ഥാനത്ത് പാർപ്പിട സമുച്ചയങ്ങൾ നിർമ്മിക്കുന്നതിന് 20 കോടി രൂപയുടെ സഹായമാണ് റെഡ് ക്രസന്റ് അതോറിറ്റി ആദ്യഘട്ടമായി കേരളത്തിന് ലഭ്യമാക്കുക. അതിന്റെ ഭാഗമായി ഇന്ന് റെഡ് ക്രസന്റ് ഡെപ്യൂട്ടി ജനറൽ സെക്രട്ടറിയുമായി സംസ്ഥാന സർക്കാർ ധാരണാപത്രം ഒപ്പിട്ടു. തുടർന്നും സഹായം ലഭ്യമാക്കുമെന്ന് റെഡ് ക്രസന്റ് അറിയിച്ചതായി മുഖ്യമന്ത്രി വ്യക്തമാക്കി. കേരളത്തിന് നൽകുന്ന സഹായത്തിനും പിന്തുണയ്ക്കും യു എ ഇ ഭരണാധികാരികൾക്കും റെഡ് ക്രസന്റിനും പ്രത്യേകം നന്ദി. പ്രളയ പുനർനിർമ്മാണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി സഹായം ആവശ്യപ്പെട്ട് നേരത്തെ യു എ ഇ സന്ദർശനം നടത്തിയിരുന്നു. യു എ ഇ റെഡ് ക്രസന്റ് അധികാരികളുമായി അന്ന് നടത്തിയ ചർച്ചയിൽ കേരളത്തിന്റെ പുനർനിർമ്മാണ പ്രവർത്തനങ്ങളിൽ സഹായം അഭ്യർത്ഥിച്ചിരുന്നു. ഇതേ തുടർന്നാണ് സംഘം ഇപ്പോൾ കേരളത്തിൽ എത്തിയത്. തൃശൂർ വടക്കാഞ്ചേരിയിലെ സ്ഥലത്ത് നിർമ്മിക്കുന്ന ലൈഫ് പദ്ധതി സമുച്ചയത്തിൽ 199 ഫ്ളാറ്റുകൾ നിർമ്മിക്കാൻ ഒരുങ്ങുകയായിരുന്നു സർക്കാരിന്റെ ആദ്യ പ്ലാൻ. ഹാബിറ്റാറ്റാണ് അന്ന് പദ്ധതി തയ്യാറാക്കിയത്. പിന്നീടാണ് മുഖ്യമന്ത്രിയുടെ ദുബായ് സന്ദർശനം നടന്നതും തുടർന്ന് യു എ ഇയിലെ റെഡ് ക്രസന്റ് അതോറിറ്റി സഹായവുമായി മുന്നോട്ട് വന്നതും. ഹാബിറ്റാറ്റ് തയ്യാറാക്കിയ പ്ലാൻ ഇവർക്ക് നൽകിയെങ്കിലും നിർമ്മാണ കമ്പനി അത് 140 ഫ്ളാറ്റുകൾക്കായി കുറച്ചു. 400 ചതുരശ്രാടി ഫ്ളാറ്റാണ് ഹാബിറ്റാറ്റ് തയ്യാറാക്കിയതെങ്കിൽ റെഡ് ക്രസന്റ് അതോറിറ്റിയുടെ പദ്ധതിയിൽ 500 ചതുരശ്രാടിയാക്കി വർദ്ധിപ്പിച്ചു. വിവാദം ഉയർന്ന ശേഷം പദ്ധതിയുമായി ബന്ധമില്ലെന്ന നിലപാടാണ് മുഖ്യമന്ത്രി സ്വീകരിച്ചത്. എന്നാൽ സംഭവം വിവാദമായതോടെ റെഡ് ക്രസന്റ് അതോറിറ്റിയുമായി സർക്കാർ പണമിടപാട് നടത്തിയിട്ടില്ല എന്നും കരാർ ഒപ്പിടുകയല്ല വടക്കാഞ്ചേരിയിൽ ലൈഫ് പദ്ധതിയുടെ ഭാഗമായി വീട് വെച്ച് നൽകാമെന്നുള്ള കാര്യം റെഡ് ക്രസന്റ് രേഖാമൂലം അറിയിക്കുകയാണ് ചെയ്തതെന്നുമാണ് മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചത്. എന്നാലിപ്പോൾ മുഖ്യന്റെ ഒഫീഷ്യൽ ഫേസ്ബുക്ക് പേജിലൂടെ തന്നെ തെളിവ് സഹിതം പിടിക്കപ്പെട്ടിരിക്കുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഇതോടെ പിണറായി സർക്കാർ വീണ്ടും അഴിമതിയുടെ കേദാരമാണെന്ന് അടിവരയിട്ട് തെളിയുകയാണ്. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.